ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മലയാളികൾക്ക് പൊതിച്ചോർ എന്ന് പറയുന്നത് എപ്പോഴും നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പൊതിച്ചോറിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വാഴയിലയാണ്. അപ്പോൾ ഞാൻ വാഴയിലയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി വൃത്തിയാക്കി നമുക്ക് വയ്ക്കാം. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് തോരനാണുള്ളത്, അതിനായിട്ട് ബീട്രൂട്ടും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ ഈ കറികൾക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് ചിരുകി എടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ തേങ്ങയൊന്ന് ചിരുകി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പണി തീരും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. വെജിറ്റബിൾസൊക്കെ പിന്നീട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തേങ്ങ ചിരുകി വെച്ചിട്ട് ഞാൻ കിഴങ്ങൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കിഴങ്ങ് മെഴുക്കുരുട്ടി ആയതുകൊണ്ട് കിഴങ്ങ് ഇങ്ങനെ ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഞാനിപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങും ഒരു സവോളയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ബീട്രൂട്ടും കൂടി ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. ബീട്രൂട്ട് തോരനായതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീട്രൂട്ടൊക്കെ കൊത്തി അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരൊന്നര പിടി തേങ്ങ ചിരുകി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു രണ്ട് ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തോരന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ടൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് കറികൾ വെച്ച് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയും ഓയിലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. അതിനുശേഷം നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാവുള്ളൂ, അതല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. ഞാനിത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങ കൊണ്ട് ചമ്മന്തി അരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ കപ്പിലേക്ക് തേങ്ങ ചെരുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൂന്ന് ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വാളംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്തു. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ ഇത് നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അരച്ചെടുക്കുമ്പോൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടുതൽ ചേർക്കരുത്. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ കല്ലിൽ വെച്ച് അരയ്ക്കുമ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കാറുണ്ട്. അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ഇലയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ ചമ്മന്തി അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ട് അരച്ചെടുക്കരുത്. ഈ തേങ്ങയൊന്നും അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വെന്തോന്ന് നോക്കാം. ഇനി ഈ ചമ്മന്തി അരയ്ക്കുന്ന ഇടയ്ക്ക് നമ്മൾ ഉരുളക്കിഴങ്ങൊന്ന് ഇളക്കി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിച്ചാലോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്തു. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും ഒന്നുകൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. എന്നാലും വെന്ത ഉടനെയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറിലേക്ക് വേണ്ട രണ്ട് കറികൾ റെഡി ആയിട്ടുണ്ട്. ചട്നി റെഡിയായി, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബീട്രൂട്ട് തോരനാണ് വെക്കാനുള്ളത്. അപ്പോൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് തേങ്ങയൊക്കെ ചേർത്ത് വെച്ചിരുന്ന ബീട്രൂട്ടും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ബീട്രൂട്ടിൽ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തപ്പോൾ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഫിഷ് ഫ്രൈയിലേക്ക് വേണ്ട മസാലയ്ക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. എനിക്കിപ്പോൾ ചൂടയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീനാണോ കിട്ടിയത് ആ മീൻ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് മീനിലേക്ക് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവാൻ വെച്ച ബീട്രൂട്ട് ഒന്ന് വെന്തോന്ന് നോക്കാം. നമ്മൾ ഫിഷിൽ മസാലയൊക്കെ പുരട്ടുമ്പോൾ ബീട്രൂട്ടിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കുക.
ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ട് റെഡിയായി, ചമ്മന്തി റെഡിയായി, അതുപോലെ തന്നെ തോരനും റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു സൈഡൊന്ന് കുക്കായി വന്നു കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഫിഷും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫിഷ് റെഡി ആവുന്ന സമയത്ത് നമുക്ക് പൊതിച്ചോറിന് വേണ്ട ഇലയൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല വാട്ടിയെടുക്കുന്നത് നമ്മൾ പൊതി കെട്ടുമ്പോഴേക്കും ഇല മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇല വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ പുറകിലുള്ള തണ്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ഇല അങ്ങ് രണ്ടായിട്ട് വിട്ടുപോകും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. കുറച്ചൊന്ന് അതിൻ്റെ ആ ഒരു കട്ടി കുറഞ്ഞ് നമുക്ക് ഇല മടക്കാനുള്ള പാകത്തിന് മാത്രം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഫിഷും ഫ്രൈ ആയിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ മുട്ട പൊരിച്ചെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് മുട്ടയോട് ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ സമയത്ത് ഞാൻ തവ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തവ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി മുട്ടയൊന്ന് റെഡിയായി വരട്ടെ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മുട്ടയുടെ ഒരു സൈഡ് ഒന്ന് റെഡിയായി വന്നു. ഞാനിത് തിരിച്ചിട്ട് കൊടുത്തു. ഇനി ഈ സൈഡും കൂടി കുക്കായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ പൊതി കെട്ടാൻ പോവാണ്. അതിനായിട്ട് വാഴയിലയിലേക്ക് നമ്മൾ ചോറ് വെച്ച് കൊടുത്തു. അപ്പോൾ ആദ്യമേ ചോറ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചമ്മന്തിയിൽ കുറച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടി ഞാനിതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കിയ മുട്ട പൊരിച്ചതും കൂടി വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ച മെഴുക്കുരുട്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ കറികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. എന്നിട്ട് ഞാൻ ബീട്രൂട്ട് തോരനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നടുവിൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഫിഷ് കുറച്ച് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ ബീരയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കാണിക്കാഞ്ഞത്. പിന്നെ ഞാൻ ഒരു വാഴയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അച്ചാറും കൂടി വെച്ച് കൊടുത്തു. ഞാനിപ്പോൾ മാങ്ങാച്ചാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇല മടക്കി അച്ചാറും കൂടി അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അപ്പോൾ നമ്മുടെ പൊതിച്ചോറിലേക്ക് വേണ്ട കറികളും ചോറും എല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് മടക്കി പൊതി കെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പൊതിച്ചോറിന് വേണ്ടി പൊതി കെട്ടുമ്പോൾ ചോറൊക്കെ നല്ല ചൂടോടുകൂടി തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ചോറും കറികളും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇലയൊന്ന് മടക്കി ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം മടക്കാൻ. അപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് രണ്ട് സൈഡും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിത് പേപ്പറിലൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പറിൽ പൊതിഞ്ഞെടുക്കുമ്പോഴും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം പൊതിഞ്ഞെടുക്കാൻ. പിന്നെ നമ്മൾ ഈ പൊതിച്ചോറ് പൊതിഞ്ഞെടുത്തിട്ട് അപ്പം തന്നെ ഓപ്പൺ ചെയ്ത് കഴിക്കാറില്ല. നമ്മളിപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിലും അതല്ല സ്കൂളിലൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഈ പൊതിച്ചോറ് കൊണ്ടുപോയിട്ട് മോർണിംഗ് കൊണ്ടുപോകും. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്കാണിത് ഓപ്പൺ ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ അത്രയും ടൈം നമ്മളിത് വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോഴേക്കും ചോറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ വാഴയിലൊക്കെ പൊതിഞ്ഞെടുത്തേക്കുന്നതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പൊതിച്ചോറ് ഇനി നമ്മളൊരു 2-3 അവേഴ്സിന് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു മിനിമം 1 എങ്കിലും വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 ശേഷമാണ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. നമ്മൾ പൊതിച്ചോറ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വാഴയിലയുടെയും അതുപോലെ കറികളുടെയൊക്കെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയൊക്കെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.